ജ്ഞാനായ സഭയിൽ പാത്രിയാർക്കീസിനോടുള്ള പ്രതിഷേധം ഇരമ്പുകയാണ്. ഇന്നലെ ചിങ്ങവനത്ത് തടിച്ചുകൂടിയത് 10,000-ങ്ങളാണ്. ഒരു നോട്ടീസ് പോലുമില്ലാതെ വിശ്വാസികളായ 10,000-ങ്ങൾ ഒത്തുചേർന്ന് വലിയ മെത്രാപ്പൊലീത്ത സേവിയറസ് തിരുമേനിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും പാത്രിയാർക്കീസിനെ മുടക്കണമെന്ന് പറയുകയും ചെയ്തത് ജ്ഞാനായ സമുദായ നേതൃത്വം കാണാതെ പോകരുത്. പാത്രിയാർക്കീസിൻ്റെ പ്രിയപുത്രൻ അമേരിക്കയിലെ സഹായമെത്രൻ ഇവാനിയോസിൻ്റെ ഇടവക പള്ളിയായ നിലമ്പേരൂർ ജ്ഞാനായ വലിയ പള്ളിയിൽ വിശുദ്ധ കുർബാനയിൽ 1-ാം തുമ്പേനിൽ സഹായമെത്രാന്മാരുടെ പേരുകൾ വായിച്ചില്ലെന്ന് മാത്രമല്ല, കൈമുത്തിന് ശേഷം പാത്രിയാർക്കീസ് ബാവയുടെ കൽപ്പന ഇടവക ജനങ്ങൾ ഒന്നിച്ചുകൂടി കത്തിച്ചു കളയുകയും അടിയന്തര കമ്മിറ്റി കൂടി സഹായമെത്രാന്മാർക്കും ബാവായിക്കും എതിരെ പ്രമേയം പാസാക്കുകയും പള്ളിക്കകത്തിരുന്ന സഹായമെത്രാന്മാരുടെ ഫോട്ടോകൾ നീക്കം ചെയ്യുകയും ചെയ്തു. വിദേശ ജ്ഞാനായ പള്ളികളിലും ഇന്നലെ വിശുദ്ധ കുർബാന കഴിഞ്ഞ് പ്രതിഷേധമായിരുന്നു. കൽപ്പന കത്തിച്ചു. ലോകമാകമാനം ജ്ഞാനായ സമുദായ വിശ്വാസികൾ പ്രതിഷേധത്തിലാണ്. പ്രതിഷേധം ആളിപ്പടരുകയാണ്. പലയിടത്തും കൽപ്പന മാത്രമല്ല, പാത്രിയാർക്കീസ് ബാവയുടെ ഫോട്ടോയും കത്തിച്ചു. പാത്രിയാർക്കീസിൻ്റെ ഫോട്ടോയും മുടക്ക് കൽപ്പനയും അഭിമാനമുള്ള ജ്ഞാനായ മക്കൾ തലങ്ങും വിലങ്ങുമാണ് കത്തിക്കുന്നത്. ഇതിനിടയിൽ ഇന്നലെ റാന്നി വലിയ പള്ളിയിലായിരുന്നു സമുദായ മെത്രാപ്പൊലീത്തമാർ സേവിയറസ് തിരുമേനി വിശുദ്ധ കുർബാന അർപ്പിച്ചത്. വിശുദ്ധ കുർബാന മധ്യേ തിരുമേനി നടത്തിയ പ്രസംഗമായിരുന്നു ഇന്നലത്തെ സോഷ്യൽ മീഡിയയിലെ തരംഗം. അദ്ദേഹം പ്രസംഗത്തിൽ പറഞ്ഞത് സമുദായ മെത്രാപ്പൊലീത്ത ഒരു വ്യക്തി മാത്രമാണെന്നാണ്. പകരം ജ്ഞാനായ സമുദായ അംഗങ്ങളുടെ കൂട്ടായ്മയാണ് നമ്മുടെ ശക്തി. പരിശുദ്ധ സുറിയാനി ഓർത്തഡോക്സ് സഭയോടും പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തോടും എപ്പോഴും ചേർന്ന് നിന്നിട്ടുള്ളവരും മലങ്കരയിൽ പരിശുദ്ധ സഭയുടെ നിലനിൽപ്പിനും വളർച്ചയ്ക്കും പിന്തുണ നൽകിയവരുമാണ് ജ്ഞാനായക്കാർ. ജ്ഞാനായ അസോസിയേഷൻ, ജ്ഞാനായ കമ്മിറ്റി, വൈദിക കൗൺസിൽ, ഇവരൊക്കെയാണ് സമുദായ മെത്രാപ്പൊലീത്ത എത്ര നാൾ സമുദായത്തെ ശുശ്രൂഷിക്കണമെന്ന് തീരുമാനിക്കുന്നത്. ഇന്നത്തെ പെന്തക്കോസ്തി കുർബാനയുടെ ഇടയിൽ ഇപ്പോഴത്തെ മാനസിക സംഘർഷങ്ങൾ കാരണം തൻ്റെ കണ്ണുകൾ നിറഞ്ഞു. നമ്മളെല്ലാവരും സ്വന്തം രക്തമാണ്. താൻ കാരണം സമുദായത്തിൽ ഒരു തരത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാവരുതേ എന്ന് പ്രാർത്ഥിച്ചു. ജ്ഞാനായ സമൂഹം ഈ പ്രപഞ്ചത്തിന് മുഴുവൻ മാതൃകയാകണം. അതിന് താൻ ഒരു തടസ്സം ആകരുതേ എന്ന് പ്രാർത്ഥിച്ചു. പൊതുസമൂഹത്തിന് മുൻപിൽ നമ്മൾ അപമാനിതരാകാൻ കാരണമാകരുതേ എന്ന് പ്രാർത്ഥിച്ചു. താൻ ഒരിക്കലും ആരെയും പരസ്യമായി പ്രകോപിപ്പിച്ചിട്ടില്ല, ഇനിയുമില്ല. തനിക്ക് ആരോടും പരാതിയും പരിഭവവും ഇല്ലെന്നാണ് തിരുമേനി വിങ്ങിപ്പൊട്ടി സംസാരിച്ചത്. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പ്രതിസന്ധി സമയത്തെ വിഘടിത യാക്കോബായ വിഭാഗത്തെ എന്നും സപ്പോർട്ട് ചെയ്തിരുന്ന വിഭാഗമാണ് ജ്ഞാനായ സമുദായം. എന്നിട്ടും ഓർത്തഡോക്സ് സഭ ജ്ഞാനായക്കാരെ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിൽ അതിനൊറ്റ ഉത്തരവും മാത്രമേ ഉള്ളൂ. 100 വർഷത്തിന് മുകളിൽ കലകപ്രിയരായ അന്ത്യോക്യൻ പാത്രിയാർക്കീസന്മാരുടെ ക്രൂര പീഡനം മൂലം കഷ്ടത അനുഭവിച്ച ഓർത്തഡോക്സുകാർക്ക് ജ്ഞാനായ സമുദായത്തിൻ്റെ പ്രയാസം മനസ്സിലാകും. മലങ്കര നസ്രാണികൾ പിന്തുണച്ചില്ലെങ്കിൽ പിന്നെ ആര് പിന്തുണയ്ക്കും അവരെ? ജ്ഞാനായ സമുദായം നാളെ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയെ പിന്തുണയ്ക്കുമെന്നോ അല്ലെങ്കിൽ ഓർത്തഡോക്സ് സഭയോട് ചേർന്ന് നിൽക്കുമെന്നോ ഒന്നും ഓർത്തഡോക്സ് സഭ ആഗ്രഹിക്കുന്നില്ല. ജ്ഞാനായ സഭ സ്വതന്ത്ര സഭയാണ്. സ്വതന്ത്ര സഭയായി തന്നെ ഓർത്തഡോക്സ് സഭയെപ്പോലെ നിലനിൽക്കണം. അതാണ് വേണ്ടത്. അതാണ് കാലഘട്ടത്തിൻ്റെ ആവശ്യം.